നിനക്കായതുകൊണ്ട് ഞാൻ ഈ റേറ്റിൽ എടുത്തു തരാം. ചില തന്നെ ആദ്യമായിട്ടാണ് ഇവനെ മേടിച്ചു കഴിഞ്ഞാണ് ഒരു പൂച്ചനെ ആദ്യം പറഞ്ഞ എടുക്കുന്നത്. ഇല്ല ഇതൊരു പൂച്ചനെ വളർത്തി എക്സ്പീരിയൻസ് ഒന്നും. പുതിയതായിട്ട് ഒരു പൂച്ചയെ വാങ്ങിയിട്ടുണ്ട്. ആ പൂച്ചയെ വാങ്ങിയതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണ പെറ്റ്സിനെയൊക്കെ വാങ്ങുമ്പോൾ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ അബിക്ക് അബദ്ധം വലിയ കാര്യമായിട്ട് സംഭവിച്ചിട്ടില്ലെങ്കിലും ഒരു വലിയ ഇൻസിഡന്റ് പറയാനായിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ആരുടെയും പേര് പറയരുത് എന്ന് പറഞ്ഞിരുന്നു. അബിയോട് തന്നെ പറഞ്ഞിരുന്നു ആരുടെയും പേര് നമുക്ക് ഈ വീഡിയോയിൽ പറയേണ്ട, അല്ലാതെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം പറഞ്ഞേക്കുന്ന എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് മനഃപൂർവ്വമല്ല. ഞാൻ ശരിക്കും ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളല്ല. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു. ഡയറക്റ്റ് സെല്ലറിനെ നമുക്ക് ഏകദേശം പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഡയറക്റ്റ്ലി അബിക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ അബി പെറ്റ്സിനെ വളർത്താൻ തുടങ്ങിയത് ഇത് ആദ്യമായിട്ടല്ലേ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ? സീരിയസ് ആയിട്ട് ചെയ്തിട്ടില്ല, ടൈം പാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രാവിനെ വളർത്തുമായിരുന്നു, മീനിനെ വളർത്തുമായിരുന്നു. അതൊക്കെ ഇപ്പൊ ഉണ്ടോ? അല്ലെങ്കിൽ മീൻ കഴിഞ്ഞ ഒരു ഈ ലോക്ക്ഡൌണിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇല്ല. ഇപ്പൊ എന്താണ് നമ്മളെ കൂടുതൽ ഇഷ്ടം തോന്നിയേക്കുന്നത്? എന്തിനോടാണ്? ഇവനോടാണ്, ലക്കിനോട്. ലക്കിനോടാണ് കൂടുതൽ താല്പര്യം തോന്നിയേക്കുന്നത് അല്ലേ? എങ്ങനെയാണ് ഇയാളെ വാങ്ങിയിട്ട് എത്ര കാലമായി? എന്ത് ജെൻഡറാണ്? ഏത് ടൈപ്പിലുള്ള പൂച്ചയാണെന്ന് പറയാമോ? ഇയാളെ വാങ്ങിയിട്ട് ഇപ്പൊ ഒരു ഒരാഴ്ച ആയിട്ടുണ്ട്. ഇയാള് പെർഷ്യൻ കാറ്റ് ആണ്. പെർഷ്യൻ കാറ്റില് സെമി പഞ്ചെന്ന് പറഞ്ഞാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. സെമി പഞ്ചെന്ന് ശരിക്കും പറയുമ്പോ, സെമി പഞ്ചെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഇല്ല. ശരിക്കും രണ്ട് ടൈപ്പ് മാത്രമേ പെർഷ്യൻ കാറ്റിലുള്ളൂ എന്നൊക്കെ. ട്രഡീഷണൽ ലോങ് ഹെയറും എക്സ്ട്രീം പഞ്ചും. ട്രഡീഷണൽ ലോങ് ഹെയറിന്റെയും എക്സ്ട്രീം പഞ്ചിന്റെയും കുട്ടിയാണ് ഞാൻ. അപ്പൊ ഞാൻ അത്യാവശ്യം പഞ്ച് ഫേസ് ആണ്, ഡോൾ ഫേസ് പോലെ അല്ല. പഞ്ച് ഫേസിലാണ് വന്നേക്കുന്നത്. മെയിലാണോ ഇത്? ഇവൻ മെയിലാണ്. ഇവനെ കൈ കിട്ടിട്ട് ഇവനെ കെയർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായി? നമ്മളിപ്പോ ട്രഡീഷണൽ ആ ഒരു രീതിയിലൊക്കെ പഠിച്ച സ്ഥിതിക്ക് ഇതിനെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിച്ചതിന് ശേഷമാണോ വാങ്ങാമെന്ന് തീരുമാനിച്ചത്? ബേസിക്കലായിട്ട് കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിച്ചു. അപ്പൊ ഇത് നമ്മള് മേടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു? ആ പറഞ്ഞു തന്നായിരുന്നു. മേടിക്കുന്ന സമയത്ത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ പറഞ്ഞു തന്നായിരുന്നു തന്നുള്ളി. ഇപ്പൊ വാങ്ങിയിട്ട് എത്ര ദിവസമായി? അതുകൊണ്ട് വാങ്ങിയിട്ട് 31st വാങ്ങിയതാണ്. ഒരു 8 ദിവസം 7 ദിവസം 8 ദിവസം 7 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ ഇവരുടെ ഫുഡിന്റെ കാര്യത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? വന്നിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ? വന്നിട്ട് നമ്മള് വാങ്ങിയ സമയത്ത് ലോക്ക്ഡൌണിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നോണ്ട് നമുക്ക് ക്യാറ്റ് ഫുഡ് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇവന് ഞാൻ സിർലാക്ക് കൊടുക്കേണ്ട ഗതികേട് വന്നായിരുന്നു നമുക്ക്. സിർലാക്ക് ഇവന് വലിയ താല്പര്യമില്ലായിരുന്നു, കഴിക്കുന്നില്ലായിരുന്നു. ഇവന് ആള് ഫുള്ള് ക്ഷീണിച്ചായിരുന്നു. അങ്ങനെ എനിക്കും ഭയങ്കര സങ്കടമായി, വീട്ടിലും എല്ലാവർക്കും സങ്കടമായി. അങ്ങനെ പുള്ളിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഫുഡ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആ പുള്ളി പറഞ്ഞു ക്യാറ്റ് ഫുഡ് വാങ്ങാൻ പറഞ്ഞു. അവന് മിയാവിന്റെ ഫുഡാ കൊടുത്തിരുന്ന, അത് തന്നെ ഒരു 8 മാസം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഓ, അപ്പൊ അതിനെന്ത് എക്സ്പെൻസ് വരും നമ്മളിവരെ കെയർ ചെയ്യുമ്പോൾ? അതിന് 360 രൂപ വരുന്നു. 360 രൂപയാണ് ചെലവ് വരുന്നത്. അധികം കോസ്റ്റ് ഒന്നും ഇല്ല. ഒരു മാസത്തേക്ക് ഉണ്ടാവുമോ നമുക്ക്? ഒരു മാസത്തേക്ക് ഉണ്ടാവും. അപ്പൊ ഇവൻ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ഒരു ഐറ്റം ആയിട്ട് തോന്നിയോ? അല്ലെങ്കിൽ ഇവനൊരു 25 ഗ്രാം ഒക്കെ മതി ഒരു ദിവസം. ഒരു ദിവസത്തേക്ക് മതി 25 ഗ്രാം ഒക്കെ മതി. എങ്ങനെയാ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഇവർക്ക് ഒരുക്കാറുണ്ട്? അവന് ബോളുണ്ട്. അപ്പൊ ബോളൊന്നും കൊടുത്തേ അവന്? ഈ ബോളിൽ അവൻ കളിക്കത്തില്ല. ഈ ബോളിൽ കളിക്കില്ല. ഈ ബോളിൽ നീയാണ് കളിക്കുന്നത്? ഈ ബോളിൽ ഞാൻ കളിക്കുന്ന ബോളാണ്. അപ്പൊ അവന് കളിക്കാനായിട്ടുള്ള ബോളൊക്കെ ഉണ്ട്? അവന് കളിക്കാൻ വേണ്ടി ബോളൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ച് കളിക്കും. അത് വെച്ച് കളിക്കും. എങ്ങനെയാണ് ഈ കൂട്ടിലായിരിക്കും കൂടുതൽ സമയം നമ്മൾ ഇവനെ ഇടുക, അല്ലെങ്കിൽ പുറത്തേക്ക്? നമ്മളിപ്പോ ഞാൻ വീട്ടിലുള്ള സമയത്താണെങ്കിൽ പുറത്തായിരിക്കും. എന്നെക്കാളും കൂടുതൽ നോക്കുന്നത് അമ്മയും അനിയത്തിയുമാണ്. അപ്പോ അവർക്ക് ഇവൻ കൂട്ടി കിടക്കുമ്പോ സങ്കടമാണ്. ഓ ഓ, അവര് പുറത്തെടുത്തിടും. മിക്കവാറും പുറത്തേക്ക് അങ്ങനെ വേറെ ദൂരത്തേക്ക് ഒന്നും പോവാനൊന്നും ശ്രമിക്കില്ല. നമ്മളെവിടെയാണ് ഉണ്ടാകുന്നത് അവിടെ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും.
നമ്മളിങ്ങനെ മാന്തുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ആള് പേടിക്കാൻ നേരത്ത് ചില സമയത്ത് പുറത്തേക്ക് നഹം വരും, അത് നമുക്ക് കൊള്ളാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൊണ്ടിട്ട് നമുക്ക് ഇപ്പൊ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇഞ്ചക്ഷൻ ഉണ്ട്, അതിന് 700 രൂപ സംതിങ് ആണ്. നമ്മൾ ചെയ്തിട്ടില്ല, ലോക്ക്ഡൌൺ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അത് ഇത് കഴിയുമ്പോ ഉടനെ ചെയ്യണോ അവന്? ഇപ്പൊ എത്ര മാസം പ്രായമായിട്ടുണ്ടോ? ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് 2 മാസം ആയപ്പോഴാണ് വാങ്ങുന്നത്. സാധാരണ ഇവര് ഫുഡ് കഴിക്കുന്നത് കുറച്ച് ഫാറ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നല്ല രീതിയിൽ കളിക്കാനുള്ള എക്സസൈസ് ഒക്കെ കൊടുത്താലാണ് ഇവര് കുറച്ചുകൂടെ ഇതായിട്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു രീതിയിൽ കൂടുതലായിട്ട് കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇവൻ ഫുൾ ടൈം ഭയങ്കര പ്ലേഫുൾ ആണ് ആള്. അപ്പൊ അവന് ഇഷ്ടം കളിക്കാനാണ്. അപ്പൊ അവന്റെ കൂടെ ആരെങ്കിലും വേണോ എപ്പോഴും കളിക്കാൻ, കുഞ്ഞി പിള്ളേരെ പോലെയാണ്. നമ്മളെ വന്ന് തോണ്ടും, നമ്മള് ചെന്നില്ലെങ്കിൽ പോയിട്ട് ഒരു സ്ഥലത്ത് അനങ്ങാതിരിക്കും. അപ്പൊ ഈ പൂച്ചയെ മേടിക്കാൻ വേണ്ടി പോകുമ്പോ നീ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ എന്തെങ്കിലും പറ്റിക്കലൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ച കാര്യം ഇവൻ ആക്റ്റീവ് ആണോ എന്നൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. പറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പറ്റിക്കപ്പെട്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമേ ഈ പൂച്ച എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ഒരു അനുഭവം എങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യാവോ? അനുഭവം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എനിക്കൊരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു എനിക്ക് പൂച്ചയാണെന്ന്. അപ്പൊ അവൻ പറഞ്ഞു ഒരു സ്ഥലത്ത് പൂച്ചയുണ്ട്, നമ്മുടെ ഫ്രണ്ടിന്റെ ആണ്, നിനക്കായതുകൊണ്ട് ഞാൻ ഈ റേറ്റിൽ എടുത്തുതരാന്ന് പറഞ്ഞു. റേറ്റ് പറഞ്ഞിട്ട് ഈ റേറ്റിൽ ചീപ്പായിട്ട് ഒരിടത്തും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആ റേറ്റിൽ എടുത്തോ, ആ റേറ്റിന് ഭയങ്കര ലാഭമാണ്, നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ ഒരു 2000 രൂപക്ക് കൂടുതലിന് വിറ്റ് തരാന്ന് പറഞ്ഞു. മേടിക്കുന്നതിനേക്കാൾ 2000 രൂപക്ക് കൂടുതൽ വിറ്റ് തരാന്ന് പറഞ്ഞു. സുഹൃത്ത് തന്നെ? സുഹൃത്ത് തന്നെ. ഓക്കെ. ഞാൻ ഇത് ഭയങ്കര വലിയ കാര്യമായിട്ട് എടുത്ത് പൈസയൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോ എനിക്ക് ഈ പൂച്ചകള തന്നെ ഫോട്ടോ നിബിൻ ചേട്ടൻ അയച്ചു തന്നു. ഓക്കെ. നിബിൻ ചേട്ടൻ അയച്ചു തന്നപ്പോ ഞാൻ നിബിൻ ചേട്ടനോട് ചോദിച്ചു നിബിൻ ചേട്ടാ ഈ ക്യാറ്റ് ഏതാന്ന് ചോദിച്ചു. അപ്പൊ നിബിൻ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിബിൻ ചേട്ടനോട് പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇതുപോലെ അയച്ചു തന്നു, അത് ഈ ക്യാറ്റ് തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ നിബിൻ ചേട്ടനോട് റേറ്റ് ചോദിച്ചപ്പോ അവൻ പറഞ്ഞതിലും 2000 രൂപ കുറച്ചാണ് നിബിൻ ചേട്ടൻ പറഞ്ഞു. ഞാൻ മേടിച്ചതെന്നല്ല, നീ ഡയറക്റ്റ് തന്നെ പോയി മേടിക്കുന്നത്? ഡയറക്റ്റ് പോയാണ് മേടിച്ചത്. കോണ്ടാക്ട് നമ്പർ എടുത്ത് ഡയറക്റ്റ് പോയാണ് മേടിച്ചത്. അപ്പൊ അവൻ പറഞ്ഞതിലും 2000 രൂപ കുറഞ്ഞാണ് നമുക്ക് കിട്ടിയത് സത്യം പറഞ്ഞു. ഇതില് സത്യം പറഞ്ഞ കൊറേ പറ്റിക്കലും ഡൈപ്പും എല്ലാം ഉണ്ട്. ഒരു ക്യാറ്റിനെ മേടിക്കാൻ വേണ്ടി പോകുന്ന നമുക്ക് ഫസ്റ്റ് ടൈം നമ്മുടെ എക്സ്പീരിയൻസ് ഇതാണ്. മനസ്സ് പടുത്തു പോയായിരുന്നു. നമ്മുടെ ഫ്രണ്ട് തന്നെ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നു കണ്ടത്. നമ്മൾ വിചാരിച്ച് അത് തനിക്കാണെന്ന് പറഞ്ഞു മാത്രം, എനിക്കാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ റേറ്റിനാണ് പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും ആണെങ്കിൽ ഈ റേറ്റിന് കിട്ടത്തില്ല. കിട്ടത്തില്ല. അത്രയും രീതിയിൽ നമ്മളെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും റേറ്റുകളൊക്കെ പറയുമ്പോ കമ്മീഷനും പറ്റിക്കലും വളർത്തുന്നവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവരുടെ ഒരു ടെൻഷൻ, ഇവരുടെ പൂടെയൊക്കെ പൊഴിഞ്ഞു പോവുക, ഗ്രൂം ചെയ്യുക, ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുവഴി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അഭിക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗ്രൂമിങ്ങിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് ഇതുവരെ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഗ്രൂമിങ് ഒക്കെ വീട്ടിലെ അമ്മ അനിയത്തി നോക്കും. അവരാണ് ഇപ്പൊ ഇങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ട് ഇന്നലെ കുളിപ്പിച്ചു. അതുവരെ മഴയുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഷാമ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക്. ഇപ്പൊ ആളെ കുളിപ്പിച്ചു, പ്രശ്നങ്ങളൊന്നും ഇല്ല. അവര് രണ്ടുപേരും കൂടിയാണ് കുളിപ്പിച്ചത്, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചീകി കൊടുക്കുന്ന സമയത്തൊക്കെ രോമം പൊഴിഞ്ഞു പോകുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ? ആ പൊഴിയാറുണ്ട്. ലോങ് ഹെയറിനൊക്കെ ലോങ് ഹെയറിന് വരുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല, വരില്ല. ഇവർക്ക് മെയിൻ ആയിട്ട് എല്ലാം പെറ്റ്സിനെ നമ്മൾ വളർത്തുമ്പോ ചെയ്യുന്ന പോലെ തന്നെ ഡീവോം ചെയ്യണം 3 മാസത്തിലൊരിക്കല്, ഇവരെ ഇളക്കി കളയാൻ വേണ്ടി. പിന്നെ ഇവരുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ആയിട്ട് സപ്ലിമെന്റ് ഒമേഗ 3 അത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഹെയറിന്റെ ഗ്രോത്ത് കൂട്ടാനായിട്ട്. പിന്നെ ഇറച്ചി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ചാള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇതിനെ എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്താണ് ഫ്യൂച്ചറിൽ നമ്മുടെ പ്ലാൻ? എന്താണ് ഈ ഒരു കണ്ടിന്യൂ ആണോ എന്നാണ് ആഗ്രഹം. ഒരു ഫീമെയിലിനെ എടുക്കണം, ബ്രീഡ് ചെയ്യണം, ബ്രീഡ് ചെയ്യണം. അങ്ങനെ അപ്പൊ എന്താണ് അടുത്തായിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അടുത്തതായിട്ട് എക്സ്ട്രീം ബഞ്ചാണ്. എക്സ്ട്രീം ബഞ്ചാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനായിട്ട് ക്രോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പൊ ആദ്യത്തെ ഫീമെയിലിനെ എടുത്തു കഴിഞ്ഞാൽ ഇവനായിട്ട് ക്രോസ് ചെയ്യിക്കാൻ പെറ്റാണ്. ക്രോസിംഗ് പർപ്പസ് ഒന്നും ഇല്ല, ഇവൻ നമ്മുടെ ലക്കി ആണ്. ലക്കി ആയിട്ട് ഈ ഒരു ഫീൽഡിൽ ലക്കി ആയിട്ട് ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന എല്ലാ ആശംസകളും നേരുന്നു. താങ്ക്സ് ആടേ.